ഹലോ നമസ്കാരം എന്തെല്ലാമാണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും പുതുമ നിറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വിഭവത്തിൻ്റെ പേരാണ് വീട്ടിലെ മീൻകിഴി അപ്പോൾ നമ്മളെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെ വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടാവില്ലെ കൃഷിയായിട്ടും പൂന്തോട്ടമായിട്ടും മീൻ വളർത്തലായിട്ടും അതേമാതിരി നമ്മളെ വീട്ടിലും കുറേ പരീക്ഷണങ്ങൾ നടന്നിരുന്നു അന്ന് തുടങ്ങിയൊരു പരിപാടിയായിരുന്നു മീൻ വളർത്തൽ കുറച്ച് തിലാപ്പിയ മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലും മീൻ വളർത്താൻ തുടങ്ങി ചെറിയൊരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പം പിടിക്കാനൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മൾ ഓരോ പുതുമ നിറഞ്ഞ വീഡിയോകൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ തിലോപ്പിയ മീനെ പിടിക്കുന്നത് നമ്മൾ ആ മീനെ ചെറിയൊരു വല ഉണ്ട് അതുകൊണ്ട് നമ്മൾ മീനെ പിടിച്ചിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ മീൻ കിഴി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ പുതുമ നിറഞ്ഞ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ മീൻകുളം നമ്മളന്ന് ചെറുതായിട്ട് ഉണ്ടാക്കിയ മീൻകുളമാണ് അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മൾ മീൻ പിടിച്ച് വൃത്തിയാക്കി കഴുകി നല്ല നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലെ മീൻ കിഴി എങ്ങനെ വെക്കാമെന്നുള്ളത് നോക്കാം അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ നമ്മൾ കഴുകി വെച്ച മീൻ കറിവേപ്പില മല്ലിച്ചപ്പ് തക്കാളി പൊടിയുപ്പ് ചെറിയുള്ളി വെളിച്ചെണ്ണ കല്ലുപ്പ് കാശ്മീരി മുളക് പൊടി പിന്നെ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി തൊലി പുളിക്കാത്ത കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല വറ്റൽ മുളക് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് വീട്ടിലെ മീൻ കിഴി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നേരത്തെ എടുത്തു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളിയും വറ്റൽ മുളകും നമ്മൾ ആദ്യം തന്നെ കനലിലിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ് ചുട്ടെടുത്തിട്ടാണ് മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം അത് മൂന്നെണ്ണം നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് നന്നായിട്ട് അമ്മിയിൽ വെച്ച് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിൽ കുറച്ച് വെണ്ണീറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അമ്മിയിലിട്ട് അരയ്ക്കാം അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത മുളക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നന്നായിട്ട് അമ്മിയിൽ വെച്ച് അരച്ചെടുക്കണം മുളക് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ എത്തിച്ച വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ അരച്ച വെച്ച മൂന്ന് സാധനവും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച വെച്ച മസാല മീനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മസാലയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക
നമ്മളെ മീൻ നല്ലോണം മസാല ഒക്കെ തേച്ച് വെച്ചിട്ട് 10-20 മിനിറ്റ് അതേ നമ്മൾ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടിയിലെ ഉരുളി അപ്പോൾ നമ്മൾ അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് മീൻ പൊരിച്ചെടുക്കാം നാല് മീനും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് കിഴിയിലേക്ക് ആവശ്യമായ മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ഇനി മീൻ കിഴിയിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു ഉരുളി എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യമായ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ആ മസാലേൻ്റെ പച്ചമുളക് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ കുറച്ച് അധികമല്ല കുറച്ചധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണത്തിനും നല്ലൊരു ഫ്ലേവറിനൊക്കെ നല്ലതാണ് കറിവേപ്പില മസാല നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക മസാലയിലേക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മസാല നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് മസാല റെഡി ആയതിനു ശേഷം നമ്മൾ അത് അടുപ്പത്ത് നിന്ന് സൈഡിലേക്ക് വാങ്ങി ഇനി നമുക്ക് കിഴി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വാടല വെട്ടിയെടുക്കാനുണ്ട് വാടല വെട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അടുപ്പത്ത് വെച്ച് നന്നായി വാട്ടിയതിനു ശേഷം ഇതിലാണ് നമ്മൾ കിഴി ഉണ്ടായിരുന്നത് ഇനി ഫ്രണ്ട്സ് നമ്മൾ കിഴി കെട്ടാൻ പോവുകയാണ്
നമ്മൾ ഈ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും, കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഈ വാഴലേൻ്റെ ഒരു മണവും മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു സ്വാദായിരിക്കും ഇത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് കിഴിക്കട്ട വാഴല. കിഴി നന്നായിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തുമ്പ് ഒന്ന് കത്തിക്കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആ കിഴി കാണാൻ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. കിഴി നന്നായി ഇങ്ങനെ കെട്ടിയ ശേഷം നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കിഴി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കിഴി നന്നായിട്ടൊന്ന് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അതിലങ്ങനെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാകുന്ന വരെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ആ കിഴിയുടെ തുമ്പ് പിടിച്ചിട്ട് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. കിഴി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ നമ്മൾ അതൊന്ന് ചെറിയ പാത്രത്തിലേക്ക് വാങ്ങി. നമ്മളെ വീട്ടിലെ മീൻ കിഴി ഇതാണ്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിവിടെ കൊറോണ കാലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഒന്ന് വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യിക്കാനോ കൊടുക്കാനുള്ളൊരു സാഹചര്യമല്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സംഭവം നല്ല രസമുണ്ട്. അപ്പോൾ വീട്ടിൽ മക്കൾക്കും എല്ലാവർക്കും നന്നായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളെ ഫാമിലിക്ക് ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ട് നല്ല മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു പുതുമ പറഞ്ഞ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.